السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أكمل خلق الله وعلى آله وصحبه الفائزين بجلال الله. أما بعد، عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال: يقبل الله الأرض يوم القيامة ويطوي السماء بيمينه ثم يقول: أنا الملك أين ملوك الأرض؟ أشرف الورى طه رسول الله صلى الله عليه وسلم مرولي إمام أبو هريرة رضي الله عنه برينو الله سبحانه وتعالى قيامة نالل ഭൂമിയ അവന്റെ പിടിയിലാക്കുന്നതും ആകാശത്തെ വലത്തെ കൈയിൽ ചുരുട്ടി വെക്കുന്നതുമാണ്. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കും: അനൽ മലിക്, ഞാൻ തന്നെയാണ് രാജാവ്. ഐന മുലൂക്കുൽ അർളി, ഭൂമിയിലെ രാജാക്കന്മാർ എവിടെ? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഒരുപാട് നമ്മെ ചിന്തിപ്പിക്കുന്ന ഹദീസ്. ലോകം ഒരുപാട് ഭരണാധികാരികളെ കണ്ടിട്ടുണ്ട്, കാണാനിരിക്കുന്നുണ്ട്. പല രീതിയിലും ജനങ്ങൾ അവരെ വിലയിരുത്തിയിട്ടുമുണ്ട്. എന്നാൽ ലോക ജനത ഇതുവരെ വിലയിരുത്താൻ ശ്രമിക്കാതിരുന്ന എന്ന് പറയാൻ തോന്നിപ്പിക്കുന്ന രീതിയിൽ നിരീശ്വരവാദികളും മറ്റുമൊക്കെ ജീവിച്ചിരിക്കുന്ന ഈ ലോകത്ത് നമുക്കുറക്കെ പ്രഖ്യാപിക്കാനുള്ളത്, യഥാർത്ഥത്തിൽ ഒരു ഭരണാധികാരിയുണ്ട് ഇവിടെ. ആ ഭരണാധികാരി ഇവിടെ എന്നല്ല, നാളെ പരലോകത്തും നമ്മുടെ ഭരണാധികാരിയായിരിക്കും. അതാണ് സത്യത്തിൽ യഥാർത്ഥ ഭരണാധികാരി. അത് ലോക നിയന്താവായ, സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അവൻ ഒരുവനാണ്, അവന് പങ്കുകാരില്ല. അവനാണ് ആരാധനക്കർഹൻ, അവനല്ലാതെ മറ്റൊരു ഇലാഹില്ല. ആ അല്ലാഹു എന്നും നമ്മുടെ ഭരണാധികാരിയാണ്, ഇനി എന്നും നമ്മുടെ ഭരണാധികാരിയാണ്. എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും അവൻ തന്നെയാണ് നമ്മുടെ ഇലാഹും ഭരണാധികാരിയും. അല്ലാഹു നാഫിയായ ഇൽമു നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.